ഇതൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്കാൻ കഴിയും. ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്തും ചെയ്യും, അതിന് കേൾക്കാൻ നിങ്ങളാരാ എന്ന് തുറന്നടിച്ച് പറയുന്ന മനാഫിക്കയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം മനാഫിക്കന്റെ മുകളിൽ കുറേ തെറ്റിദ്ധാരണയൊക്കെ അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് ശരിക്കും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മനാഫിക്ക പറയുന്നത് മനാഫിക്കന്റെ തെറ്റുകൾ തെളിവ് സഹിതം കാണിക്കട്ടെ. മനാഫിക്ക കളക്ഷൻ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അർജുന്റെ പേരിൽ ആ കളക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം, തെളിയിച്ച് കാണിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആരെന്നെ കല്ലെറിഞ്ഞിട്ട് കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഇത്തിരി പോലും ഭയമില്ലാതാണ് മനാഫിക്ക അത് പറയുന്നത്. അപ്പം മനാഫിക്ക യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടുണ്ട്. കാരണം മനാഫിക്കക്ക് യൂട്യൂബ് തുടക്കാൻ പാടില്ല. കാരണം അവര് അങ്ങനെയൊക്കെ തുടങ്ങിയാൽ വലിയൊരു കുറ്റമായിട്ടാണ് ഇപ്പൊ സമൂഹം കാണാൻ നോക്കുന്നത്. അർജുന്റെ കുടുംബം ഇപ്പൊ അതാണ് പറയുന്നത്, മനാഫിക്ക ശിരൂരിൽ വെള്ളത്തിന്റെ ടെൻഷനിലുണ്ടാകുമ്പോ ആ മനാഫിക്ക യൂട്യൂബ് തുടങ്ങി. ഈ യൂട്യൂബ് തുടങ്ങുന്നു പറയുന്നു, യൂട്യൂബ് എല്ലാവരുടെ കയ്യിൽ ഫോണിലുള്ളതുകൊണ്ട് യൂട്യൂബ് ആർക്കും എപ്പോൾ എങ്ങനെ വേണം തുടങ്ങാം, അത് അവരുടെ സ്വന്തം ചോയ്സ് ആണ്. അത് നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു സംഭവം പറയാൻ നമുക്ക് അതിന് അധികാരമില്ല, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ മനാഫിക്ക യൂട്യൂബ് തുടങ്ങിയത് ഇത്ര വില ചർച്ച ആവുന്നുണ്ടല്ലോ. മനാഫിക്ക ഈദ് അർജുന് വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ മനാഫിക്കക്ക് വന്ന കുറേ വാക്കുകളുണ്ട്, അത് എല്ലാവരും മറന്നുപോയി ഈ നേരത്ത്. എന്താണ്, മനാഫിക്ക സ്വർണം കടത്തുന്നുണ്ട്, മനാഫിക്ക ഇതിൽ ചന്ദനം കടത്തിട്ടുണ്ടാവും, അങ്ങനെയാണ് ഈ ലോറിക്ക് വേണ്ടി ഇത്രയും ശ്രമിക്കുന്നത്, അർജുനു വേണ്ടി അല്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനാഫിക്കന്റെ മുകളിലേക്ക് ചുമത്തിട്ടുണ്ടായ നേരത്ത് ഈ പറയുന്ന കുടുംബങ്ങളും ആരും മനാഫിക്കനെ പറഞ്ഞിട്ടില്ല. കാരണം ഇത് എൻ്റെ മകന് വേണ്ടി തെരച്ചിലാണ്, അല്ലാതെ മനാഫിക്കന്റെ വണ്ടിക്ക് വേണ്ടിയല്ല എന്നിട്ട് ഒരു ആളും അവിടെ വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, സാരില്ല, വിട്ടേക്ക്. ആ നേരത്ത് അങ്ങനെയൊക്കെ തലയിൽ ചിന്തയൊക്കെ പോലും അവർക്ക് പറ്റാത്തൊരു നേരമാണ്. ആ നമ്മളിപ്പോൾ പറഞ്ഞത് മനാഫിക്കന്റെ പേര് അർജുന്റെ പെങ്ങള് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അതിന് മനാഫിക്ക ഒരു ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ല, ഓ ഞാൻ ഇത്രയൊക്കെ കഷ്ടം വന്നിട്ട് എന്റെ പേര് മാത്രം അവള് വിട്ടുപോയതല്ല, അവള് വേണം പറഞ്ഞിട്ട് വിട്ടതെന്ന് അങ്ങനൊന്നും പറയില്ല. അവൾ എന്റെ പെങ്ങളല്ലേ, ആയിരം ടെൻഷൻ്റെ ഇടയിൽ അതൊന്ന് വിട്ടുപോയത്, അത് സാരിയില്ല, അങ്ങനെയാണ് ഒരു കൂളായാണ് മനാഫിക്ക പറഞ്ഞത് പോലും. പിന്നെ മനാഫിക്ക അർജുന്റെ കുടുംബം പറയും പോലെ മനാഫിക്ക പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കേണ്ട കടമ പോലും ഉണ്ട്. കാരണം അങ്ങനെ ആരും പിരിവ് നടത്തിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണം എന്നില്ല. കാരണം പിരിവ് ഇവിടെ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പിന്നീട് പിരിവ് നടത്തിയിട്ട് കാശ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ മനാഫിക്ക വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനാഫിക്കക്ക് നല്ലോണം ഫീലിങ്സ് ആയിട്ടുണ്ട്. കാരണം മനാഫിക്കക്ക് അർജുനെ കിട്ടുന്ന മുമ്പ് നല്ലോണം എന്തൊക്കെയോ മനാഫിക്കനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കിട്ടിയിട്ടായി പിന്നെ പെട്ടെന്ന് മനാഫിക്കൻ എല്ലാവരും നല്ലത് പറയാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അർജുന്റെ പെങ്ങള് മനാഫിക്കനെ ഒരു പേര് പോലും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സൈബർ അറ്റാക്ക് ഫുള്ള്. നമുക്ക് ഒരാളെ തെറി വിളിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം അവർ എങ്ങനെ ജീവിച്ചു പോകുന്നു, അർജുന്റെ കുടുംബം എങ്ങനെ ജീവിച്ചു പോകുന്നു അവർക്ക് മാത്രമേ അറിയൂ. നമ്മൾ അവരെ ഒരു ഒരു നേരത്ത് ആ പേര് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര വലിയ ഇഷ്യൂസ് ഒന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഒരാളെ പേര് വിട്ടുപോയി, ഇല്ലെങ്കിൽ ഒരു കല്യാണം വിളിക്കുമ്പോൾ തന്നെ ഒരാളെ വിട്ടുപോയി, അത് ഒരു സ്വാഭാവികമുള്ളത്. അത് അതിന് വിട്ട് പിന്നീട് ഏതൊരു ചാനലിൽ മനാഫിക്കന്റെ പേര് പോലും ആ ഒരു അർജുന്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ ശ്രദ്ധയിൽ പെട്ടിനോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് ഏത് വീഡിയോ എനിക്കിപ്പോൾ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടില്ല ഞാൻ ഇടട്ടെ. ഞാൻ ആരും അതിന് മൈൻഡ് ചെയ്തില്ല, അതിനൊക്കെ നമ്മൾ കുറ്റം പറയണ്ട, വിട്ടേക്ക്. എന്തും പറയും, ഇപ്പോൾ മനാഫിക്ക പോലും അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അത് അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ്. അതിന് വെച്ചിട്ട് ഇപ്പോൾ കുറേ സൈബർ അറ്റാക്ക് അർജുന്റെ കുടുംബത്തേക്ക് പോലും വന്നിന്. പിന്നെ 75,000 ശമ്പളം സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനക്ക്. അത് നമുക്കറിയില്ല, കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്തും നമുക്കറിയില്ല. അതിന് പറ്റിയ നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറയാനുള്ളത് തന്നെ മനാഫിക്കനെ കുറ്റം പറയാതിരിക്കുക, അതുപോലെ അർജുന്റെ കുടുംബത്തിന് കുറ്റം പറയാതിരിക്കുക. ഇതിപ്പോൾ ആകെപ്പാട് ആകെ ടെൻഷനായി, എന്തായാലും ഒരു ഒരു വക കച്ചറ കച്ചറായിപ്പോയി. പറഞ്ഞാൽ ഇതുവരെ അർജുനെ കിട്ടാത്തതിൻ്റെ ടെൻഷൻ, കിട്ടിയിട്ടാകുമ്പോഴോ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇങ്ങനെ ഇങ്ങനെ ഇത് നീണ്ടു പോകുന്നതിനേക്കാളും ഈ ഒരു വിഷയം നമുക്കിപ്പോൾ അർജുനോടും മനാഫിനോടും അർജുന്റെ കുടുംബത്തോടുള്ള സ്നേഹം ഇതുപോലെ നിലനിർത്തിയിട്ട് പോകട്ടെ. അല്ലാണ്ട് ഒരാളെ ആക്രമിച്ചിട്ടോ ഒരാളെ സൈബർ ആക്രമം കൊടുത്തിട്ടോ നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. അവരിപ്പോൾ ഓൾറെഡി അർജുനെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ കുടുംബം ആകെ തളർന്നിരിക്കുന്ന ഒരു നേരത്താണ് ഇപ്പോൾ രണ്ടാമത് ഈ ഒരു ഇഷ്യൂ ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് ആരൊരു പിടിപ്പ് കൊണ്ട് നമ്മളെ പറയുന്നൊരു നമ്മൾ വരുന്ന വായിലും കമാൻഡിലൂടെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്.